ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും യു കെ മല്ലൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക് ഏട്ടാ വന്നിരിക്കുന്നത് അതായത് യു കെയിലേക്ക് എങ്ങനെ ഡിപ്പൻ വിസ അല്ലെങ്കിൽ സ്പൗസ് വിസ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പം യു കെയിലേക്ക് ഡിപ്പെൻ്റൻ അല്ലെങ്കിൽ സ്പൗസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും അല്ലെങ്കിൽ എത്ര രൂപയാവും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് ഓക്കെ ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യൂമെൻസ് ഉണ്ടെന്ന് നോക്കാം ആദ്യം ഞാൻ പറയുന്നത് നാട്ടിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യൂമെന്റ്സ് വേണമെന്ന് പറയാം എന്നിട്ട് യു കെയിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യൂമെന്റ്സ് വേണം സിംപിൾ ആയിട്ട് പറഞ്ഞുതരാം ഞാൻ വന്നത് എങ്ങനെയാണെന്ന് ആര് ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യൂമെൻസ് വേണമെന്ന് ആദ്യം പറഞ്ഞുതരാം നാട്ടിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പാസ്പോർട്ട് വേണം പാസ്പോർട്ട് ഇല്ലാതെ എങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ ഒരു പാസ്പോർട്ട് അത് കഴിഞ്ഞ് പിന്നെ വേണ്ടത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അതായത് ടി ബി യുടെ നിങ്ങൾക്ക് ടൂപ്പുക്ലോസിസ് ഒന്നും ഇല്ലാന്ന് കാണിക്കുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ അപ്രൂവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തുകഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും പിന്നെ നിങ്ങളുടെ കയ്യിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പക്ഷേ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എന്നല്ല കിട്ടുന്നത് പകരം നിങ്ങൾ പാസ്പോർട്ട് സേവാ സൈറ്റിലെ പാസ്പോർട്ട് സേവാ സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് യു കെ പോകാനായിട്ട് ഒരു പി സി സി വേണമെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യണം എന്നിട്ട് നിങ്ങളിത് അപ്പോയിൻമെൻ്റ് കിട്ടുക പാസ്പോർട്ട് സേവാ ഓഫീസിൽ അപ്പോയിൻമെൻ്റ് കിട്ടും അപ്പോയിൻമെന്റ് കിട്ടുന്ന ദിവസം നിങ്ങൾ അവിടെ പോവുക പോയി ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്കപ്പം അവിടെ നിന്നാണ് പാസ്പോർട്ട് ഓഫീസിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പാസ്പോർട്ട് ഓഫീസിനാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് പി സി സി കിട്ടുന്നത് അപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആളുടെ ആളുടെ കയ്യിൽ തൽക്കാലം ഇത്രയും ഡോക്യുമെൻസ് ഉണ്ടായിരുന്ന മതി ഇനി യു കെയിലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞുതരാം ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾ എന്തൊക്കെ ഡോക്യുമെൻസ് കരുതി വെച്ചേക്കണം ഈ വെച്ചേക്കുന്ന ഡോക്യൂമെൻസ് നാട്ടിൽ നിൽക്കുന്ന ആളിനെ ആളിനെ അയച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ ഇവിടെ നിൽക്കുന്ന എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിതൊന്നും കാണാപ്പാടാൻ പഠിച്ചു വെച്ചിട്ടില്ല കേട്ടോ ഞാൻ എഴുതി വിളിച്ചേക്കാം ഞാൻ വന്നപ്പോൾ ഉള്ള എന്തൊക്കെ വേണം എന്നുള്ളത് ആ അത് പറയാൻ മറന്നുപോയി എൻ്റെ വൈഫ് ഞാൻ ഡിപെൻ വിസിയിലാണ് വന്നത് എൻ്റെ വൈഫ് ഇവിടെ യു കെയിലെ നഴ്സാണ് എൻ എച്ച് എസിൻ്റെ എൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത് എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ നമ്മൾ ഗണ്ട് ഹോസ്പിറ്റൽ പോലെ അതൊക്കെ ഇവിടുത്തെ ഗണ്ട് ഹോസ്പിറ്റലാണ് എൻ എച്ച് എസ് എന്ന് പറയുന്നത് വൈഫ് ഇവിടെ എൻ എച്ച് എസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നാട്ടിലെ ഇൻഡിഗോയിലായിരുന്നു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് ഞാൻ വൺ ബൈ വൺ ആദ്യം പറയും അത് കഴിഞ്ഞിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം തരാം ഉള്ളത് ആദ്യം ബി ആർ പി വേണം പിന്നെ പാസ്പോർട്ട് പിന്നെ ടെനൻസി അഗ്രിമെൻറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് മൂന്ന് മാസത്തെ പേ സ്ലേപ്പ് മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ മെയിൻ്റനൻസ് ലെറ്റർ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അതിലൊന്ന് ആദ്യത്തെ ബി ആർ പി ബി ആർ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിഡൻസ് പെർമിറ്റാണ് അതാ കാണിച്ചു തരുന്നത് എൻ്റെ ബി ആർ പി കാർഡാണ് റെസിഡൻസ് പെർമിറ്റ് നമ്മളെ ഈ ദുബായിലെ കക്കാമല്ലേ അത് നിനക്കൊരു സാധനമാണ് ബി ആർ പി എൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ബി ആർ പിന്നെ അതിൻ്റെ നമ്മളെസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ ബി ആർ പി വേണം പിന്നെ ഇവിടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെന്റ്സ് ആണ് ഞാൻ പറയുന്നത് ബി ആർ പി വേണം പിന്നെ അതുപോലെ ടെനൻസി അഗ്രിമെന്റ് ടെനൻസി അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പം എല്ലാ ഫ്ലാറ്റ് ആയാലും വില്ലായാലും അങ്ങനെ അഗ്രമെൻ്റ് ചെയ്തതുള്ളൂ നമ്മൾ നാട്ടിൽ ഇപ്പോൾ വാർഡേക്ക് വേണ്ടി എടുക്കുമ്പോൾ എഗ്രിമെൻറ്റ് എഴുതിയില്ലേ നമുക്ക് അഗ്രിമെൻറ്റ് എഴുതില്ലേ പിന്നെ ആളിൻ്റെ പേരിൽ ഈ വീട് വാടക കൊടുത്തേക്കാണെന്ന് പറഞ്ഞിട്ട് അത് ഉള്ള അഗ്രിമെൻറ്റ് ടെനൻസി അഗ്രമെൻ്റ് വേണം പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അത് നിങ്ങളുടെ ഏത് കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത് അവർ തന്നോള അവർ തന്നോളും ഈ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് പിന്നെ മൂന്ന് മാസത്തെ റീസെൻറ്റ് മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് വേണം പിന്നെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മേടിക്കുമ്പോൾ അവിടുന്ന് സ്റ്റാമ്പ് ചെയ്ത് മേടിക്കാൻ മറന്നുപോകരുത് ബാങ്കിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്ത് മേടിക്കാൻ മറന്നുപോകരുത് പിന്നെ മെയിൻ്റനൻസ് ലെറ്റർ മെയിൻ്റനൻസ് ലെറ്റർ നിങ്ങൾ ഏത് ഇപ്പോൾ എൻ എച്ച് എസിലെ വർക്ക് ചെയ്യുന്നെങ്കിൽ എൻ എസ്സിൽ അപ്ലൈ ചെയ്യണം മെയിൻ്റെനെസ് ലെറ്റർ അത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചകളിൽ നിങ്ങൾക്ക് മെയിൻ്റെസ് ലെറ്റർ കിട്ടും മെയിനെൻസ് ലെറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ മെയിൻ്റെനെൻസ് ലെറ്റർ ഉണ്ടെങ്കിൽ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ട് അക്കൗണ്ടിൽ സാധാരണ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം ബാലൻസ് ഒരാളെങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരാൾക്ക് വേണ്ടിയത് നയൻ ഫിഫ്റ്റി സംതിങ് പൗണ്ടാണ് വേണ്ടത് ഈ മെയിൻ്റെനസ് ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പൗണ്ട് അത്രയും എമൗണ്ട് അക്കൗണ്ടിൽ വേണമെന്നില്ല പകരം ഒരു സിക്സ് ഹൺഡ്രഡ് സംതിങ് എമൗണ്ട് ഉണ്ടെങ്കിൽ മതിയാവും എന്തായാലും ഞാൻ നിങ്ങളുടെ സേഫ്റ്റിക്ക് പറയാം നിങ്ങൾ അക്കൗണ്ടിൽ ഒരു മൂന്ന് മാസം ഒരു തൊള്ളായിരം പൗണ്ട് വെച്ച് സേവ് ചെയ്ത് വെച്ചാൽ അത് തൊള്ളായിരം പൗണ്ട് മൂന്ന് മാസവും തൊള്ളായിരം പൗണ്ട് മിനിമം ബാലൻസ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ വേറെ ഒന്നും നോക്കണം തൊള്ളായിരം രൂപ വെച്ച് മൂന്ന് ഒരാളെ നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തൊള്ളായിരം പൗണ്ട് വെച്ച് ഇവിടെ നിൽക്കുന്ന ആൾ തൊള്ളായിരം പൗണ്ട് വെച്ച് മൂന്ന് മാസവും അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെക്കാം മൂന്ന് മാസം തൊള്ളായിരത്തിൽ കുറയാതെരുന്നാൽ നല്ലതായിരിക്കും അറുന്നൂറ്റി സംതിങ് മതി എന്നാൽ നിങ്ങൾ സേഫ്റ്റിക്ക് തൊള്ളായിരം വെച്ചോ കുഴപ്പമില്ല അത് കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഡോക് ഇവിടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഇത്രയും ഡോക്യൂമെൻറ്സ് ഉണ്ട് കാര്യങ്ങളെല്ലാം ആയി ഇനി ഇപ്പോൾ എന്ത് ചെയ്യണം ഈ ഡോക്യൂമെൻറ്റ്സ് എല്ലാം നാട്ടിലെ നാട്ടിൽ നാട്ടിൽ നിങ്ങൾ കെട്ടിയോനോ കെട്ടിയോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ലേ അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കണം അപ്പം ഇമെയിൽ ആയിട്ടോ വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇതെല്ലാം സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്താൽ മതി എൻ്റെ വൈഫ് എനിക്ക് ഫോണിൽ സ്കാൻ ചെയ്ത് അയച്ചതെന്ന് വാട്ട്സപ്പിൽ അയച്ചതെന്ന് ഞാൻ കൊണ്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക ചെയ്ത് അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നാട്ടിൽ സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുക അപ്പം നാട്ടിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഇതേ ഇതേ എല്ലാ ഡോക്യൂമെൻസും കിട്ടി കഴിഞ്ഞ ശേഷം നിങ്ങൾ പ്രിൻ്റ് പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്തിട്ട് പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വി എഫ് എസ് ഗ്ലോബലിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം യു കെ വി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് വി എഫ് എസ് ഗ്ലോബലിനാണ് വി എഫ് എസ് ഗ്ലോബൽ ഈ വി എഫ് എസ് ഗ്ലോബലിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തനിയെ സ്വന്തമായിട്ട് കയറി അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല വി എഫ് എസ് ഗ്ലോബലിൽ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാം പക്ഷേ ഫസ്റ്റ് ടൈം വരുന്ന ഒരു എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം വരുന്ന ഒരു ചുമ്മാ റിസ്ക് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട ഫസ്റ്റ് ടൈം വരുന്ന ഒരു റിസ്ക് എടുക്കേണ്ട കാരണം നമ്മളൊരു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയോളം വിസക്ക് മുടക്കുന്നുണ്ട് അപ്പോൾ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഫസ്റ്റ് ടൈം വരുന്നവർ എന്തായാലും റിസ്ക് എടുക്കേണ്ട പകരം നിങ്ങൾ നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ട്രാവൽ ഏജൻസിയോട് സമീപിച്ചാൽ മതി അവർ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് തരും അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കാൻ നിങ്ങൾ പോകുമ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോവുക അപ്പോയിൻമെൻ്റ് എടുക്കും വി എഫ് എസിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം ഒരു ലക്ഷത്തി അകത്തേ വരത്തുള്ളൂ അതിനകത്താവത്തുള്ളൂ ഒരു ലക്ഷത്തി അറുപതിനായിരം സംതിങ് ആവത്തുള്ളൂ അപ്പോൾ അത്രയും രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം അപ്പം നിങ്ങളുടെ കാർഡ് എ ടി എം കാർഡ് കൊണ്ടുപോയാൽ മതി അവർ പേയ്മെൻറ്റ് അധികം ആക്കിക്കോളും അപ്പം വി എസ് ഗ്ലോബൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയെന്ന് വെച്ചോ അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടി ഞാൻ അപ്പോയിൻമെൻ്റ് എനിക്ക് എറണാകുളത്തായിരുന്നു അപ്പോയിൻമെൻ്റ് ട്രിവാണ്ടത്തെ വിഫ് എസ് ഗ്ലോബലിൽ മന്ത്ലി ഓൺ സ്റ്റേ അപ്പോയിൻമെൻറ്റ് കിട്ടും ട്രിവാ എറണാകുളത്താണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി എല്ലാ ദിവസവും അപ്പോയിൻമെൻറ്റ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉണ്ട് വർക്കിംഗ് ഡേയ്സ് എല്ലാം അപ്പോയിൻമെൻറ്റ് കിട്ടും അപ്പോൾ ഞാൻ എറണാകുളത്താണ് പോയത് അപ്പോൾ എറണാകുളത്ത് വി എഫ് ഗ്ലോബലിൻ്റെ ഓഫീസിലാണ് പോയത് അപ്പോൾ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സിൻ്റെ ഒറിജിനലും കോപ്പിയും സിറോക്സ് ഒക്കെ എടുത്തിട്ട് നേരെ പോവുക പക്ഷേ ഇത് കൂടാതെ ഒരു ഡോക്യുമെൻസും കൂടെ വേണം നിങ്ങളുടെ കയ്യിൽ അതായത് ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറയും അതായത് ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ യു കെയിൽ നിൽക്കുന്ന ആരാണോ അയാൾക്ക് നിങ്ങളുടെ കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല അവിടെ താമസമുണ്ട് അതിനുള്ള അക്കൗണ്ട് ബാലൻസ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ലെറ്റർ അതായത് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെ കൊണ്ടുവരാൻ താല്പര്യം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ലെറ്റർ അത് ഈ പറഞ്ഞ നിങ്ങളിപ്പം സ്വന്തമായിട്ട് വി എഫ് എസ് ഗ്ലോബലിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ലെറ്റർ സ്വന്തമായിട്ട് ഉണ്ടാക്കണം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഇൻവിറ്റേഷൻ ലെറ്റർ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വി എഫ് എസ് ഗ്ലോബലിൽ ട്രാവൽ ട്രാവൽ ഏജൻസി വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ ശരിയാക്കി തരും ഈ ഇൻവിറ്റേഷൻ ലെറ്റർ അവർ ടൈപ്പ് ചെയ്ത് തരും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് നേരെ അപ്പോയിൻമെൻ്റ് സമയത്ത് കറക്റ്റ് ടൈമിൽ തന്നെ എത്തുക ഓഫീസിലെത്തി വി എഫ് എസ് ഗ്ലോബലിൻ്റെ ഓഫീസിലെത്തി അപ്പോൾ അവർ ഡോക്യുമെൻ്റ് ഒക്കെ നിങ്ങളെ വെരിഫൈ ചെയ്യും ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ മേടിച്ച് വെച്ചപ്പോൾ അവർ നിങ്ങൾക്ക് സ്ലിപ്പ് തരും ആ സ്ലിപ്പ് സൂക്ഷിച്ച് വെച്ച കാരണം ആ സ്ലിപ്പിലാണ് ഇവിടുത്തെ പോസ്റ്റ് കോഡ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സൊക്കെ ഉള്ളത് ആ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സും ആ സ്ലിപ്പും എപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളപ്പം വി എഫ് എസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് പാസ്പോർട്ടൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി അവർ പറയുന്നത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ് പറയുന്നത് പാസ്പോർട്ട് വിസയുകൊണ്ട് സ്റ്റാമ്പ് ചെയ്ത് വരും എന്നാൽ പറഞ്ഞു പക്ഷേ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിന് മുന്നേ എനിക്ക് വന്നു എനിക്ക് കറക്റ്റ് ആറ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എനിക്ക് എൻ്റെ പാസ്പോർട്ട് കിട്ടി നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിൽ വരും അതുപോലെ കളക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് പാസ്പോർട്ടും വിസയൊക്കെ വന്നു കഴിഞ്ഞാൽ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ടാണ് വിസ അതാണ് ഇതാണ് അതിൻ്റെ വാലിഡിറ്റി മുപ്പത് ദിവസമേ കാണത്തുള്ളൂ ഈ മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ യു കെയിൽ എൻ്റർ എൻറ്റർ ചെയ്തിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പയർ ആവും അപ്പോൾ നിങ്ങൾ യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ ബി ആർ പി കാർഡ് ഇവിടെ വരുന്ന ആരാണോ ആ അയാൾ ഒരു മാസത്തിനുള്ളിൽ ഈ ബി ആർ പി കാർഡ് കളക്ട് ചെയ്യണം ഈ ബി ആർ പി കാർഡ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ലിപ്പ് അവിടെ തരും നിങ്ങൾ വി എഫ് എസ് ഗ്ലോബലിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്ലിപ്പ് തരും ആ സ്ലിപ്പും കൊണ്ട് വേണം ഈ ബി ആർ പി കാർഡ് മേടിക്കാൻ പോകാൻ അതായത് ആ സ്ലിപ്പിൽ അഡ്രസ്സ് കാണും ഇവിടുത്തെ ഒരു അഡ്രസ്സാണ് ഈ അഡ്രസ്സിൽ കൊണ്ടുവന്നിട്ട് ആ സ്ലിപ്പും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബി ആർ പി കാർഡ് കിട്ടും അതിന് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മേടിച്ചിരിക്കണം ഈ ബി ആർ പി കാഡ് ഇതിൻ്റെ വാലിഡിറ്റി മൂന്ന് വർഷമാണ് അത് നിങ്ങൾ വിസയ്ക്ക് എന്നാ അപ്ലൈ ചെയ്യുന്നു അതു മുതൽ മൂന്ന് വർഷമാണ് മാക്സിമം വാലിഡിറ്റി അപ്പോൾ ഇതെല്ലാം ഒക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല ഇതൊക്കെയാണ് യു കെയിലേക്ക് വരാനുള്ള ഡിപ്പൻ അല്ലെങ്കിൽ പി ബി എസ് ടയർ ടു വിസയ്ക്ക് വേണ്ട ഡോക്യുമെൻ്റ്സും കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി ആൻസർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം ശരി താങ്ക് യു ഫ്രണ്ട്സ് വീണ്ടും സന്ദിക്കും വരെ വണക്കം ബൈ ബായ്